ആ ഓക്കെ ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് കൊടുക്കാം. എടി പോന്ന് ഒരു മിനിറ്റ് പോല കാണുവാ. എട പറയടാ. ഹലോ. ഇത്രയേ ഉള്ളൂ തവളകളൊക്കെ ജിൽ ജില്ലാണ്. ഹേ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം. ഗായ്സ് ആദ്യം തന്നെ ഞാൻ തംബ്നെയിലിൽ ആദ്യം ഒന്ന് സോറി പറയട്ടെ. ഇത് ആക്ച്വലി ഒരു പ്രാങ്കല്ല, പ്രാങ്കാണ് പക്ഷേങ്കിൽ പ്രാങ്കല്ല എന്നുള്ള അർത്ഥത്തിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പ്ലാൻ ചെയ്ത പ്രാങ്കല്ല, ഇത് സംഭവിച്ചു പോയ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണ്. ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വീട്ടിലെത്താൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ അച്ചു എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം വേറൊരു കാരണം കൊണ്ട് കുറച്ച് നേരം കോൾ വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ വേറൊരു കോളിലുണ്ടായിരുന്നു. ഏകദേശം ഒന്നൊന്നര മണിക്കൂർ ടൈം ഞാൻ കോൾ വെയിറ്റിങ്ങിലുള്ളത്, ബിസി ആയിരുന്നു. അപ്പോൾ ഇവള് വിളിക്കുമ്പോഴൊക്കെ കോൾ വെയിറ്റിംഗ് കോൾ വെയിറ്റിംഗ് കോൾ വെയിറ്റിംഗ് എന്ന് എടുത്ത് ഏകദേശം 10-15 കോളും മാറി മാറി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീട്ടിലെ നമ്പറും ഇവളെ നമ്പറിലൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് മൊത്തം ഞാൻ കോൾ വെയിറ്റിങ്ങിലുള്ളത്. എന്നിട്ട് പിന്നെ അവൾക്ക് ഭയങ്കര ഒരു പൊസസീവ്നെസ് ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ അവൾ വിളിച്ചുകൊണ്ട് നിന്നിട്ട് പിന്നെ അതിനിടയ്ക്ക് ഒരു കോൾ ഞാൻ എടുത്തു. എടുത്തപ്പം പിന്നെ ചോദിച്ചു, അപ്പോൾ ഈ കോള് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഇതായി. അപ്പോൾ ആ സമയത്ത് ഞാൻ അവളെ ചൂടാക്കാൻ വേണ്ടി പറഞ്ഞു. അവൾ ചോദിച്ചു ആരാ വിളിച്ചതെന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു അതാരെങ്കിലും ആയിക്കോട്ടെ അന്ന് നോക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ, അത് പിന്നെ പറയാം എന്നുള്ള അർത്ഥത്തിൽ ഞാനത് വെറുതെ ഇതാക്കി വിട്ടു, കുറച്ച് ചൂടാക്കി വിട്ടു. പിന്നെ ഗായ്സ് പിന്നെ വീട്ടിൽ പോയ സമയത്ത് ഉഫ് സീനായിരുന്നു. ആരാന്ന് വിളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ സമയത്ത് മൊബൈലൊക്കെ എൻ്റെ ഫോണ് കൊടുക്കാണ്ട് കുറച്ച് നിന്നു. അപ്പോൾ ആ സമയത്തുള്ള വിഷ്വൽസൊക്കെ ഞാനൊന്ന് പിന്നെ റെക്കോർഡ് ചെയ്തിട്ടോ എൻ്റെ മൊബൈലിലും ഓളോ മൊബൈലിലൊക്കെ ഒരു മാറി മാറി ഇങ്ങനെയൊക്കെ പോലെ റെക്കോർഡ് ചെയ്ത്, അങ്ങനെ ഇങ്ങനെയല്ല വിഷ്വൽസ് ഉള്ളത്. അപ്പോൾ സൗണ്ടിൻ്റെ ക്ലാരിറ്റിയും വീഡിയോൻ്റെ ക്ലാരിറ്റിയിൽ എത്രത്തോളം ഉണ്ടെന്നറിയില്ല. അപ്പോൾ ഒരു നൈസായിട്ട് പ്രാങ്ക് തന്നെ ആയിരുന്നു ഗൈസ് ഇത്. അപ്പം അങ്ങനെ ഒരു സംഭവമാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയും. ഓക്കെ ലെറ്റ് സ്റ്റാർട്ട്. എടി എന്ന ഫോണൊന്നും എനിക്ക് വേണ്ട, എന്തിനാന്ന് തരാന്ന് പറഞ്ഞ എന്നാ നീക്ക് ഇപ്പൊ നോക്കാളേല് നോക്ക് പോ. ഇതില് നിന്നെ 9:30 മുതൽ വിളിക്കാൻ തുടങ്ങി. 9:30 മുതലല്ല, ഏച്ചി വിളിക്കുന്ന ടൈം മുതൽ ആരാ വിളിച്ചെന്ന് പറ. പോല്ല നിനക്ക് ഇപ്പൊ അറിയണ്ടേ, പറ. നീ ആ ഫോൺ നേരാണ് നോക്കപ്പോ. ഈ പൂരിക്കടന്ന് പറഞ്ഞ ആളല്ലേ നിന്റെ പേരുണ്ടായി? പിന്നെ എന്തിനാ ഓളെ വിളിക്കണ്ട ആവശ്യം? എറിഞ്ഞു പൊട്ടിക്കും എന്ന് പറഞ്ഞാ എറിഞ്ഞു പൊട്ടിക്കും. നീ പറഞ്ഞോ നേരത്തെ ഉണ്ടായി ദേഷ്യം പിടിക്കുന്ന അച്ചു മാറൻ കൈ നിനക്ക് വിശക്കുന്നു വരുന്നുണ്ടേ വാ. സ്വിച്ച് ഓഫ് ആക്കുന്നു, സ്വിച്ച് ഓഫ് ആയതായിരിക്കും ചിലപ്പോ. അർജോട്ടാ അനന്ത് അർജന്റ് ആയിരുന്നു നിങ്ങൾ വീട്ടിലുള്ളേ? ഒന്ന് അനന്ത് ഒരു ഫോൺ കൊടുക്കുക, അർജന്റാ. ഓൻ എത്തിയോ? അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ്. അതാണ് ഒരു വിഷു ഉണ്ട്, അതാണ്. ഒന്ന് നിങ്ങൾ കൊടുക്ക്. ആ വേഗം വേഗം കൊടുക്ക്. നിങ്ങൾ വേറെ പരിപാടി ഒന്നുമല്ലല്ലോ, വേറെ പരിപാടി ഒന്നുമല്ലല്ലോ.
ശരിയെന്നാ ഒന്ന് വേഗം കൊടുക്കുവോ, ഒന്ന് വേഗം കൊടുക്കൂ, കാര്യമായ സീനാ ഇട. എടാ ഇന്റെ ഫോണെന്ന് പിന്നെ ഇതാക്കി വെച്ചേ, ഓഫാക്കി വെച്ചേ. ആ ഓക്കെ, ഒരു മിനിറ്റ് ഞാൻ ഒരാൾക്ക് കൊടുക്കേ. എടി പോന്നേ, ഒരു മിനിറ്റ് പോല, എടി പോന്നു. നിങ്ങ എടാ, ഞാനില്ലേ, ഞാൻ ഏത് പെണ്ണോട് ഇന്ന് സംസാരിക്കും ഇത്രയും സമയത്ത്? പറ എടാ അന്തു. പറ നീ. നീ എന്നെ പിന്നീട്ട് അസുഖല്ലേ. പറ എന്നാ ആര് സംസാരിച്ചേ? പറ മണിക്കൂറുള്ളു. പറ എടാ, പറയടാ. ഹലോ, ഹലോ, വീട്ടിൽ പോവാ, ഈ ഫോൺ വിളിക്കുന്നുണ്ടല്ലോ. Namaskar. India has achieved the landmark of 175 crore vaccinations. With your support and your efforts, do complete your vaccination schedule. Hello. Hello. Are you office the call irunnondu vilichirunnilla? Office nu call irunnondu vilichana varumalla. Ha. Ikku manasilaya? Alla okku manasilla, ya call off paichita. ഇത് പ്രാങ്കാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? പ്രാങ്ക് പ്രാങ്ക് മനസ്സിലാകുന്നില്ല. പൊടിക്കാം, കൊറേ സമയം ടാസ്ക് ആകാതാ. ശരി ഓക്കെ, സെറ്റ്. ഗൈസ്, അങ്ങനെ ഒരു പ്രാങ്ക് ആയിരുന്നില്ല, ഇത് ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആയിരുന്നു. എന്താ പറയുക, ഞാൻ അനന്തുവിൻ്റെ അപ്പറായിരുന്നു. അപ്പോൾ അനന്തുവിന് കമ്പനി ബേസ്ഡ് കോളുകൾ കുറേ വരുന്നതുകൊണ്ട് കുറച്ച് നേരം ഫ്രീ ആയിട്ടിരിക്കുന്നതുകൊണ്ട് നൈസായിട്ട് എൻ്റെ ഫോണിലേക്ക് കോൾ ഇട്ടിട്ട് ബിസിയാക്കി വെച്ചു, കോൾ വെയിറ്റിംഗ് ആക്കി വെച്ചു. അതാണ് ആ സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചറാ വിളിച്ചു. ആ വിളിക്കുന്ന കോൾ താഴെപ്പോയിട്ടാണ്, വിളിക്കുന്ന കോളൊക്കെ ഇവിടെ വിചാരം ഞാൻ കോൾ വെയിറ്റിംഗ് ആരോടെ സംസാരിക്കുന്നത്, എന്താന്ന് ഏതാന്നൊക്കെയാണ് സംഭവം. അതായിരുന്നു ഇത്രയും സമയം നടന്നുകൊണ്ടിരുന്നത്. കുഴപ്പമില്ല, ഇത് അൺഎക്സ്പെക്റ്റഡായിട്ടൊരു പ്രാങ്ക് ആയിരുന്നു കേട്ടോ. താഴെ അത് സീനാവും, പടം ഡാർക്ക് ആവാന്നിട്ടുണ്ടാവുന്നത്. ഓക്കെ, എന്നാ ഞാൻ ഡോർ കൂട്ടുന്നേ. എന്നാ നീ ഒരു കാര്യം പറ്റുവാ, ശശിയായിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ മലയാളത്തിൽ പറയുന്ന കാര്യം നമുക്ക് ഭക്ഷണിക്കാന്നാണ്. ഞാൻ എന്താ ചെയ്തേ? ഞാൻ ഒരു കുറ്റും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആകെ ആ ഒരു ഓൻ്റെ കോള് ഞാൻ അറ്റൻഡ് ചെയ്ത് അവിടെ വെച്ച് അത്രയും സമയം. അതെ, നീ പക്ഷെ ഇത്ര അഗ്രസീവ് ആവേണ്ട കാര്യം, നീ എന്തിനു ഇത്ര ദേഷ്യം പിടിക്കണ്ടായോ? ചോദിച്ചിട്ട് നിങ്ങൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ല. പിന്നെ ആടുന്ന് വിടുണ്ട് കളിക്കുന്നു, അതിന്റെ ആവശ്യം എന്താ? ഇപ്പൊ നിനക്ക് മനസ്സിലായാ? ഇപ്പൊ നിനക്ക് മനസ്സിലായിനാ? പറ അതെങ്ങും പറ. കട്ട് കട്ട് ചെയ്യാ പറ. നീ ഇപ്പൊ നിനക്ക് മനസ്സിലായിനോ അല്ലയോ? പറ എന്നെ നീ എന്നെ കുറ്റക്കാരനാക്കുന്നല്ലേ. മനസ്സിലായി തവളേനെ ഒരിക്കലും പേടിക്കുകയേ വേണ്ട, നമുക്ക് ഇങ്ങനെ പിടിക്കാണ്ട.
നമുക്ക് ഇങ്ങനെ പിടിക്കാം, പിടിച്ച് കൊണ്ടുവരാം. തവളേ വരൂ, വാ വാ തവളെ, അല്ലേ പോ തവളെ, വാ വാ, കം 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 ഓൺ ബേബി. ആടാ കണ്ട, ഇത്രയേ ഉള്ളൂ തവളകളൊക്കെ, ജിൽ ജില്ലാണ്. ആടി ജസ്റ്റ് ഒന്ന് കണ്ടോക്ക്, ഇത് കണ്ടോക്ക്, ജസ്റ്റ് ഒന്ന് കാണ്, കിടുവല്ലേ. വിടാല്ലേ പുറത്തേക്ക്, പോട് പോട് പോട്, പോയി 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 പോയി. തീന്ന പറക്കുന്നത് അവളെ അല്ല, അത് നടക്കുന്നത് അവളെയാണ്. അതിന് ഇത്ര വലിയ വിഷയം, ഒരു തവളയല്ലേ, ഒരു ജീവിയല്ലേ. നായിനെയും പട്ടീനെയും പൂച്ചേനെയും എല്ലാത്തിനെയും പിടിക്കാം ഞങ്ങൾക്ക്, ഒരു തവളേനെ പിടിക്കുന്ന ഇത്ര വലിയ കേസ്. പോട്ടെ ടാറ്റ. എന്നാ തവള, തവളേനെ പിടിച്ചീരാ, എന്നാ വേ തീർക്ക്, ഞാൻ സഹായിക്കാം, ഞാൻ സഹായിക്കാം. കഴിഞ്ഞല്ലേ ഗൈസ്, നമ്മളെ പ്രശ്നങ്ങൾക്കൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരനായിട്ടുള്ള ആളെ കിട്ടിയിട്ടുണ്ട്. എന്താണ് തണ്ടി പ്രശ്നം? സംഭവമൊന്നുമില്ല, എന്താ പറയുക, രാത്രി വീട്ടിലെത്തിക്കഴിഞ്ഞാലും കമ്പനിയിൽ നിന്ന് കോള് വരുന്നതുകൊണ്ട് ഞാൻ എന്താക്കി, ഞാൻ ഒന്നിക്കലും ഇവർ എൻ്റെ കൂടെ ഉണ്ടല്ലോ, റിഷ എൻ്റെ കൂടെ ഉണ്ടാവും, ആരെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യും, ഓരോ ഫോണിലേക്ക് വിളിച്ചിട്ട് ഫോണ് ബിസി ആക്കും. അതുകൊണ്ട് കമ്പനിയിൽ നിന്ന് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ ഫോണും ബിസി ഉണ്ട് കഴിഞ്ഞാൽ ആ ഓക്കെ, ഓൻ വർക്ക് ചെയ്യുന്നുള്ള കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഈ ചങ്ങൈൻ്റെ ഫോണിലേക്ക് ഏകദേശം ഒന്നര മണിക്കൂറാണ്. ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറായിരുന്നു ബ്രേക്ക് ഉണ്ടായിരുന്നു. അത് അതിനിടക്ക് ബ്രേക്ക് വന്ന സമയത്ത് വേറെ അശ്വന്തിന്റെ ഫോണിൽ ഇട്ടിരുന്നു, റിഷിന്റെ ഫോണിൽ, അങ്ങനെ മാറി മാറി ഇട്ടിരുന്നു. അല്ലാണ്ട് ഇവർ വേറെ ആരും വിളിച്ചതല്ല. ഓൾറെഡി വീഡിയോ മൊത്തം കണ്ടിട്ടാണല്ലോ വരുന്നത്, ഓൾറെഡി ഗൈസ് വീഡിയോ കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ പിന്നെ ഇതാണ് സിറ്റുവേഷൻ, കാരണം വെച്ചാൽ അതിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാത്തവർക്ക് ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ എന്ന തരത്തിൽ പറയുന്ന ചേട്ടാ മനസ്സിലാക്കുക. ഓക്കെ, ഇവന്റെ യൂട്യൂബ് ചാനലിലൂടെ നീ വന്നാലേ ചെയ്യാൻ പറ്റൂ. ഭയങ്കര ബിസിയാ ഗൈസ്, ഇവന്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ല, രാത്രി വരെ ഫോൺ കോള് കാര്യങ്ങൾ പറയും, പിന്നെ ഏറെ വിളിക്കാനാ. ബിസി മാത്രമേ ഉള്ളൂ, പൈസ കുറവാ. ശരി, അത് കമ്പനി പോയി പറ. അപ്പോൾ ശരി, ഇത്രയും കാര്യങ്ങൾ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇവൻ്റെ ചാനലും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീട്ടിൽ വീണ്ടും കണ്ടത്. ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോഷ് പ്രവീൺ സൈനിങ് ഓഫ്.